ലോകായുക്ത ജസ്റ്റിസ് സിറിയഖ് ജോസഫ് എന്ന വിരമിക്കും ലോകായുക്തയായി അഞ്ചു വർഷം കാലാവധി പൂർത്തിയാക്കിയാണ് വിരമിക്കുന്നത് ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ ബഹുമാനാർത്ഥം ഇന്ന് ഫുൾ കോർട്ട് റഫറൻസ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് ലോകായുക്ത കോടതി ഹാളിൽ നടക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കുമെതിരായ ദുരിതാശ്വാസനിധി ക്രമക്കേട് ആരോപണം മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്കെതിരായ പിപിഇ കിറ്റ് അഴിമതി കെ ടി ജലീലിന്റെ രാജിയിലെത്തിച്ച ഉൾപ്പെടെ സർക്കാരിനെതിരെയുള്ള പ്രമാദമായ കേസുകൾ ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ കാലയളവിലാണ് ലോകായുക്തയിലെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സിറിയക് ജോസഫ് ലോകായുക്തയായി നിയമിതനായത് സിറിയക് ജോസഫ് ലോകായുക്തയായിരുന്ന കാലയളവിൽ രണ്ടായിരത്തി എൺപത്തിയേഴ് കേസുകളാണ് കേരള ലോകായുക്തയിൽ ഫയൽ ചെയ്യപ്പെട്ടത് മൂവായിരത്തിയൊന്ന് കേസുകൾ ഇക്കാലയളവിൽ തീർപ്പാക്കി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിന് മുൻപ് ഫയൽ ചെയ്ത കേസുകളും തീർപ്പാക്കിയവയിൽ ഉൾപ്പെടും ഇവയിൽ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് കേസുകളിലെ ഉത്തരവ് ജസ്റ്റിസ് സിറിയ് ജോസഫാണ് തയ്യാറാക്കിയത് നൂറ്റി പതിനാറ് കേസുകളിൽ സെക്ഷൻ പന്ത്രണ്ട് പ്രകാരമുള്ള റിപ്പോർട്ട് സർക്കാരിന് നൽകി അതിൽ തൊണ്ണൂറ്റിയൊൻപത് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത് സിറിയക് ജോസഫാണ് നിലവിൽ തീർപ്പാക്കാനുള്ളത് കോട്ടയം കൈപ്പുഴ സ്വദേശിയായ ജസ്റ്റിസ് സിറിയക് ജോസഫ് സുപ്രീംകോടതി കേരള ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതികളിൽ ജഡ്ജിയായും ഉത്തരാഖണ്ഡ് കർണാടക ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ശേഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ